കെ എം മാണിക്കെതിരായ ലെഡ് ഓക്സൈഡ് കേസിന്റെ അന്വേഷണം വിജിലൻസ് അവസാനിപ്പിക്കുന്നു. കോട്ടയത്തെ സ്വകാര്യ കമ്പനിക്ക് ബജറ്റിൽ നികുതി ഇളവ് നൽകിയ കേസാണ് അവസാനിപ്പിക്കുന്നത്. ലെഡ് ഓക്സൈഡിന്റെ നികുതി സംബന്ധിച്ച് നിയമസഭ നിയമം പാസാക്കിയ സാഹചര്യത്തിൽ അന്വേഷണം നടത്താൻ സാധിക്കില്ലെന്നാണ് വിജിലൻസിന്റെ നിലപാട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കോട്ടയം കുറിച്ചി ആസ്ഥാനമായ സൂപ്പർ പിഗ്മെന്റ്സ് എന്ന സ്ഥാപനത്തിന് നികുതി ഇളവ് നൽകാൻ കെ എം മാണി വഴിവിട്ട സഹായം നൽകിയെന്നായിരുന്നു പരാതി. 2015-16 വിവാദ ബജറ്റിൽ മാണി തൽപര കക്ഷികളെ സഹായിക്കാനുള്ള ഇടപെടൽ നടത്തിയതെന്നായിരുന്നു ആരോപണം. പാലാ സ്വദേശി ജോർജ് സി കാപ്പനാണ് പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചത്. നിയമനിർമ്മാണം നടന്ന വിഷയത്തിൽ അന്വേഷണം നടത്താൻ അനുമതിയില്ലെന്ന കാരണത്താലാണ് കേസ് അവസാനിപ്പിക്കാൻ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. ഇതിനു മുന്നോടിയായി ഇത് സംബന്ധിച്ച വസ്തുതാ റിപ്പോർട്ട് നിയമോപദേശത്തിനായി സമർപ്പിച്ചുവെന്ന് വിജിലൻസ് ഡിവൈഎസ്പി അശോക് കുമാർ പറഞ്ഞു. ഫിനാൻസ് ആക്ടിലൂടെ ഒരു നിയമമായി കഴിഞ്ഞ ഒരു സംഗതിയായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് അന്വേഷിക്കാനുള്ള അധികാരമില്ല. അപ്പോൾ അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിലേക്ക് പറ്റു തുടർ നടപടി ആവശ്യമില്ല എന്ന് കണ്ട് ഇതിൻ്റെ വസ്തുത റിപ്പോർട്ട് തയ്യാറാക്കി അഡീഷണൽ ലീഗൽ അഡ്വൈസർ മുഖേന അയച്ചിട്ടുണ്ട്. അത് അംഗീകാരം കിട്ടി മടങ്ങി വരുന്ന സന്ദർഭത്തിൽ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി കോടതിക്ക് അയക്കുന്നു. തെളിവെടുപ്പിന്റെ ഭാഗമായി അന്വേഷണ സംഘം 12 നിയമസഭാ രേഖകൾ പരിശോധിക്കുകയും 15 പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അവസാനിപ്പിക്കാൻ വിജിലൻസ് സംഘം തീരുമാനിച്ചിട്ടുള്ളത്. മജു ജോർജ്, റിപ്പോർട്ടർ, കോട്ടയം.